ഹലോ ഇന്ന് ഒരു നല്ല ഹെൽത്തി വീക്കെൻഡ് സ്പെഷ്യലായിട്ടാണ് ഞങ്ങൾ വന്ന് നല്ല എരിവും പുളിയക്കളും നെല്ലിക്ക മത്തി അപ്പം അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയുള്ളി കുറേ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒരു കപ്പ് പിന്നെ നാല് പച്ചമുളക് കുറച്ച് ഉലുവ ഉണ്ടക്കുരുമുളക് വെളുത്തുള്ളി കടുക് കറിപ്പത്ത പിന്നെ നമ്മുടെ നെല്ലിക്ക നല്ല ചെറിയ കഷങ്ങളാക്കി മുറിക്കണം പിന്നെ നല്ല നാടൻ മത്തി കഴുകി വൃത്തിയാക്കി രണ്ട് പീസാക്കണം അപ്പോൾ ഇതേ കാണുന്ന പോലെ ആദ്യം നല്ല വെളിച്ചെണ്ണ ഒരു മൺചട്ടിയിൽ അങ്ങ് ചൂടാക്കുക ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഉലുവ ഇടണം ഉലുവ ക ഇട്ട് കറി കടുക് പൊട്ടുമ്പം കറിവേപ്പില ഇടുക എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ ആ ഇളക്കി വന്ന അത് കറിവേപ്പില നിറം മാറുന്ന ഉടനെ നമ്മുടെ ചെറിയുള്ളി എല്ലാം കൂടെ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സബോളയായാലും ചെറുതായിട്ട് അറിഞ്ഞാൽ മതിയെ അപ്പോൾ ആ സമയത്താണ് നമ്മൾ നമ്മുടെ മസാല റെഡിയാക്കുന്നത് അതായത് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുരുമുളക് ഉണ്ടക്കുരുമുളക് പിന്നെ ഈ നെല്ലിക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതും പച്ചമുളകും ചേർത്ത് നല്ല മസാല നല്ല ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് എടുക്കണം ആ പേസ്റ്റാണിൻ്റെ ഹൈലൈറ്റ് അത് നമ്മൾ ഈ ആദ്യം നമ്മൾ ഈ വഴണ്ട് വരുന്ന ഉള്ളിയുണ്ടല്ലോ അതിലോട്ട് ഈ മസാല അങ്ങോട്ട് ചേർക്കും ആ ചേർത്ത് കഴിഞ്ഞിട്ട് ചൂടാക്കുമ്പോൾ ഇല്ലേ വരുന്നൊരു അരോമ ആ ഒരു ഭയങ്കര നല്ല മണം കേട്ടോ അത് ആ മണം വരുമ്പം തന്നെ നമുക്ക് വാലൂടെ ഇങ്ങനെ വെള്ളം വരുമേ അതുപോലെ സൂപ്പറാണ് ഒരു നല്ല അതായത് വെളുത്തുള്ളിയും ആ ഇതിനിടയ്ക്ക് ഒരാളെ വിട്ടുപോയി ഇത് ഗരം മസാല ഗരം മസാല കൂടെ ആഡ് ചെയ്യണം കേട്ടോ അതായത് കറിവേപ്പില കടുക് ഉലുവ എല്ലാം ഇട്ടിട്ട് നമ്മൾ ഉള്ളി വഴണ്ട് വരുമ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞു ആ മസാല വഴണ്ട് കളറ് മാറി വരുമ്പം കുറച്ച് ഗരം മസാല ചേർത്ത് നമ്മൾ ഇത് മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ നല്ല പറക്കിയിട്ടിട്ട് ചെറുതീയിൽ അങ്ങോട്ട് വേവിക്കും ഇതിനകത്ത് വെള്ളം ചേർക്കത്തില്ല ആട്ടോ ആ മസാലയ്ക്ക് വേണമെങ്കിൽ മാത്രമല്ല ബാക്കിയെല്ലാം വെളിച്ചെണ്ണക്കേറ്റാണ് ഈ മത്തി കിടന്നിട്ട് വേകുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെല്ലിക്കയ്ക്ക് ഒത്തിരി ഹെൽത്ത് ആ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് നെല്ലിക്ക മാത്രമല്ല മത്തി ആയാലും പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഭയങ്കരമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതായത് നമ്മുടെ ഈ നെല്ലിക്ക മത്തി റെഡി ആയിട്ടുണ്ട് സെമി ആയിട്ട് വന്നിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് എരിവും പുളിയും ഉണ്ട് അതിൻ്റെ കൂടെ നല്ല ചോറും ചൂട് രസവും കൂട്ടണം പിന്നെ രണ്ട് മൂന്ന് പപ്പടവും കൂടെ ഉണ്ട് അടിപൊളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ഈ കുരുമുളകും വെളുത്തുള്ളി കറിവേപ്പില നെല്ലിക്ക ഈ മത്തി എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് ഞാൻ ചെയ്യുന്നതൊന്നും ഇതിനകത്തൊന്നും ഒരു വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ല വേറെ കളറോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ പിന്നെ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ എൻജോയ് വീക്കെൻഡ് ബായ് താങ്ക്